ഹായ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ, ചക്കക്കുരു ജ്യൂസ്, ചക്കക്കുരു ഷെയ്ക്കൊക്കെ. അപ്പോൾ ഇന്ന് ചക്കക്കുരുവല്ല, ചക്ക ചുളയാണ്, അതും ഒരു പച്ച ചക്കയുടെ ചുളയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ചക്ക ചുള കൊണ്ടുള്ള ജ്യൂസ്, അതാണ് ഇന്നത്തെ ഐറ്റം. അപ്പോൾ നമ്മൾ ഇൻട്രോ പറഞ്ഞില്ലല്ലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ബഷീറ ഫാറൂഖ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചക്കച്ചുള കൊണ്ടുള്ള അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇവിടെ ഞാനൊരു 5 ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്, പച്ച ചക്കയുടെ ചുളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഐസ് ക്യൂബാണ്, കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ ഒരു ഏലക്ക, അതുപോലെ ഐസ് വാട്ടർ. പിന്നെ നല്ല ചിൽഡ് കട്ടയായിട്ടുള്ള പാല്, അത് ഒരു കപ്പ് പാല്, നന്നായിട്ട് കട്ടയാക്കിയ പാല് ഒരു കപ്പ്. ഇത്രയാണ് അതിലേക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണത് ജ്യൂസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിക്കാം. ആ വെള്ളം തിളച്ചതിന് ശേഷം നമ്മളുടെ ചക്കച്ചുളയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. 2 മിനിറ്റ് മാത്രം മതി കേട്ടോ, അധികമൊന്നും വേവ് ആവണ്ട. 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി, അതിൻ്റെ ആ പച്ച ആ കട്ടിപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് തിളച്ചതിന് ശേഷം നമ്മളത് ഡ്രെയിൻ ചെയ്തെടുക്കുക, അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ചെറിയ പീസാക്കി എടുക്കുക, ആ ചക്കേനെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ എല്ലാ ചേരുവകളും നമുക്ക് ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഐസ് ക്യൂബ്, അതുപോലെ നമ്മുടെ ചിൽഡ് മിൽക്ക്, പിന്നെ പഞ്ചസാര. 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾ ചക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഏലക്കായ, ആ ഏലക്കായൻ്റെ കുരു മാത്രം എടുക്കുക, അതിൻ്റെ ഉള്ളിലത്തെ മാത്രം എടുത്താൽ മതി, തൊലിക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്, ആ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളമാണ്, വെള്ളവും ചേർത്ത് കൊടുത്ത് ഇനി ഇത് മിക്സി നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ്, വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളെ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനിയിത് വേണമെങ്കിൽ ഒന്ന് തരിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റട്ടെ. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള ജ്യൂസാണ്, ശരിക്കൊരു ഇളനീർ സ്റ്റൈല് ജ്യൂസ്. അപ്പോൾ ഞാനിതിനിവിടെ കുറച്ച് കാഷ്നട്ടൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാഷ്നട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കുമ്പോണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള ജ്യൂസ്. ഇപ്പോൾ ലോക്ക്ഡൗണിലൊക്കെ ഇരിക്കുമ്പോൾ എന്തായാലും ഒരുപാട് ചക്കയുടെ സീസണുമാണ്, ഒരുപാട് ചക്കയൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടാകും. അപ്പോൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മളിപ്പോൾ, കാരണം വേറെ ഒരു ടൈം പാസ്സായിട്ടൊന്നുമില്ല. അപ്പോൾ ആഹാരങ്ങളും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചക്കക്കുരുവൊക്കെ പരീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ചക്ക ജ്യൂസും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളി സൂപ്പറായിട്ടുള്ള ഈ ജ്യൂസ്. പിന്നെ ചക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള, സവിശേഷതകളുള്ള ഒരു പഴമാണ് ചക്ക. അപ്പോൾ വെറുതെ ചക്ക ഇങ്ങനെ പഴുത്ത് ചീഞ്ഞ് കളയാതെ, വെറുതെ പഴാക്കി കളയാതെ ഈ ഒരു സമയത്ത് നമ്മളിരിക്കുമ്പോൾ കടയിൽ നിന്ന് ഫാസ്റ്റ് ഫുഡൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്നും കിട്ടാനില്ലല്ലോ. എല്ലാം കിട്ട വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങൾ തീരുന്നു, കൊണ്ടുവന്ന് പിന്നെ പുറത്ത് പോയി വാങ്ങിച്ചു കൊണ്ടുവരാനുള്ള പ്രയാസം. അപ്പോൾ മാക്സിമം പുറത്ത് പോവാതിരിക്കുക, നമ്മളെ വീട്ടിലും തൊടിയിലൊക്കെ ഉണ്ടാകുന്ന ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. അത് കൂടുതൽ ഒന്നുകൂടെ ഹെൽത്തി ആവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്ന് എല്ലാവരും നന്നായിട്ടൊന്ന് ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. തീർച്ചയായും നമ്മൾ ഇരുന്ന ഈ ഒരു 10-15 ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കുട്ടികളുമായിട്ടും ഒക്കെ നല്ലൊരു ബോണ്ട്, നമ്മുടെ ഫാമിലിയുമായിട്ട് നല്ലൊരു റിലേഷൻ, നല്ലൊരു എല്ലാത്തിനും നല്ലൊരു എന്താ പറയുക, ഒരു ഉറപ്പ് ഉണ്ടായ പോലെ അല്ലേ. ചില ആൾക്കാരൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ കാണാം, ആ വീടിൻ്റെ പരിസരം പോലും ഇപ്പോൾ കാണുകയാണ് ആളുകളൊക്കെ. അതിനൊക്കെ ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയത്, ഇത്രയും ഒരു ലോക്ക്ഡൗൺ ആയിട്ട്. ഇതിന് മുന്നേ ഒരാളും നമ്മളെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മളെ വീട്ടിലിരുന്നിട്ടുണ്ടാവില്ല അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മക്കളുമായിട്ടൊക്കെ ഉള്ള ഒരു ശരിക്കൊരു റിലേഷൻ കെട്ടുറപ്പിക്കാനുള്ള ഒരു ടൈമാണ് പഠിച്ചോ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു അവസരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു രോഗം, മഹാമാരി ആണെങ്കിൽ പോലും അതിൽ ഒരുപാട് എന്താ പറയുക,
നല്ല ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഈ ഒരു ലോക്ക്ഡൗൺ ആയിട്ട് ഇരുന്നതുകൊണ്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ മിക്ക ആണുങ്ങളും ജോലിക്ക് പോകും, മക്കൾ അവർ രാവിലെ എണീക്കുമ്പോഴേക്കിനും മക്കൾ എണീക്കുമ്പോഴേക്കിനും ഉപ്പമാർ ജോലിക്ക് പോയിട്ടുണ്ടാവും, തിരിച്ചു വരുമ്പോഴേക്കിനും മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും. മക്കളെയൊക്കെ ദിവസങ്ങളായിട്ട് കാണാതെ അവരുമായിട്ടുള്ള റിലേഷൻ, അവരെ കൂടെ കളിക്കാനോ അവരെ കൂടെ കഥ പറഞ്ഞിരിക്കാനോ ഒന്നിനും നമുക്കൊന്നും സമയമുണ്ടായിരുന്നില്ല, എല്ലാവരും ജോലി തിരക്കുകളായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അതിനോടൊക്കെ ഒരുപാട് ടൈം, നമ്മളെ കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ തന്നെ കിട്ടുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ ഇത് തോന്നുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒക്കെ ഒന്ന് ഇറങ്ങി വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ചെടികളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാക്കാനൊക്കെ കിട്ടിയ നല്ലൊരു സമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ശീലിച്ച ആൾക്കാർ, ഇങ്ങനത്തെ പഴയ തലമുറ കാത്ത് സൂക്ഷിച്ചിരുന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങളാണ് ഇതൊക്കെ അല്ലേ, ചക്ക, ചേമ്പ്, ഇങ്ങനെ പല ഐറ്റംസ്. ഇതിനൊക്കെ നമ്മൾ നമ്മളുടെ എന്താണ് നല്ല ഹെൽത്തിയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന പച്ചക്കറീനേക്കാളൊക്കെ നല്ല ഫൈബർ അടങ്ങിയിരിക്കുന്ന ഫുഡാണ് നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസൊക്കെ. അപ്പോൾ ഇതിലൊന്നും ഒരു തരത്തിലുള്ള വിഷപദാർത്ഥങ്ങളും ചേർക്കാതെ നല്ല വൈറ്റമിൻസ് ഉള്ള നല്ല ഫുഡ്. അപ്പോൾ ഈ പച്ചക്കറികളും ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഈ ഒരു ലോക്ക്ഡൗണിനെ അത്തരത്തിലൊക്കെ നമ്മൾ ആ സമയത്ത് ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സമൂഹത്തിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ മഹാമാരിയെ, COVID-19 എന്ന വൈറസിനെ തുടച്ചു നീക്കാൻ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അതിനെതിരെ പോരാടാൻ നമുക്ക് പറ്റണം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പുറത്ത് പോവാതിരിക്കുക, വീടിൻ്റെ ഉള്ളിൽ തന്നെ സേഫായിട്ട് നമ്മൾ വീടിൻ്റെ പരിസരത്ത് മാത്രം ഒതുങ്ങിക്കൂടുക, പുറത്ത് പോയിട്ട് ഈ മഹാമാരിയെ നമ്മൾ വിളിച്ചു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി, അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും എന്താ പറയുക, പ്രയാസങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോയിൽ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും ഈ ചക്കച്ചുള ജ്യൂസ്, പച്ച ചക്കച്ചുളയുടെ ജ്യൂസ്, അതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നതുവരേക്കും ബബായ്. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കുഞ്ഞ് ബെല്ലൈക്കൺ നിങ്ങളുടെ അടുത്ത് വരും. ആ ബെല്ലൈക്കണിൽ ഓൾഎൻ ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്, ടേക്ക് കെയർ, സീ യു.